പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാടിയാക്കുന്ന വിനാക്കുന്ന എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ഈ ഇടയ്ക്ക് പ്ലസ് വൺ തുടങ്ങി, അതുകൊണ്ടാണ് എനിക്ക് അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഇങ്ങനെ വീഡിയോ ട്യൂട്ടോറിയൽസിനായിട്ട്, ലോങ് വീഡിയോസിനായിട്ട്. അപ്പോൾ എനിക്ക് പറ്റണ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാറുണ്ട്, പിന്നൊരു സമയം കിട്ടിയതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു മാത്രം. അപ്പോൾ നമുക്ക് നേരെ ഡിലേ ചെയ്യാണ്ട് നേരെ ട്യൂട്ടോറിയലോട്ട് തന്നെ എടുക്കാം. അപ്പോൾ നമുക്ക് അനാക്കോണ്ട എന്ന കാർഡിസ്ട്രി ഡ്രിബിൾ ചെയ്യാൻ വേണ്ടത്, കാർഡിസ്ട്രി ഷഫിളോ ഡ്രിബിളോ എന്ത് വേണമെങ്കിലും പറയാം, ഫ്ലറിഷ് അതാണ് ഏറ്റവും ബെസ്റ്റ് നെയിം. അപ്പോൾ ഇത് ചെയ്യാൻ നമുക്ക് ആദ്യം തന്നെ ഈ ഡ്രിബിൾ ചെയ്യാൻ അറിയണം, ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഡ്രിബിൾ ചെയ്യാൻ അറിയണം. ഡ്രിബിൾ ചെയ്യാൻ അറിയണമെങ്കിൽ ഞാൻ കാണിച്ചുതരാം അതെങ്ങനെ ചെയ്യണമെന്ന്. ഞാൻ കാണിച്ചുതരാം ആദ്യം തന്നെ ഡ്രിബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലിറ്റിൽ ഫിംഗർ, അതായത് പിങ്കി ചെറുവിരൽ ഇവിടെ വയ്ക്കുക, പിന്നെ നമ്മുടെ റിംഗ് ഫിംഗർ ഇവിടെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെച്ച പോലെ ഈ മൂന്ന് പേരിലും ഇവിടെ ആയിട്ട് വയ്ക്കുക. ഇവിടെ ഒരു ഗ്യാപ്പ് വരും, ആ ഗ്യാപ്പ് നിങ്ങൾ അങ്ങനെ തന്നെ വെച്ചേക്കാം, വേറെ ഒന്നും ചെയ്യണ്ട, ആ ഗ്യാപ്പിനെ വെറുതെ വിട്ടാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻഡെക്സ്, ഇൻഡെക്സ് ഇവിടെ ആയിട്ട് വരും. എന്ന് വെച്ചാൽ ഈ ഒരു സംഭവത്തിൻ്റെ നടുക്കായിട്ട് വരണം നമ്മുടെ ഇൻഡെക്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നൈസായിട്ട് ഇങ്ങനെ ബലം കൊടുക്കണം, കണ്ട, നൈസായിട്ട് ബലം കൊടുക്കുമ്പോൾ നമ്മുടെ സൈഡിലോട്ട് ബെൻഡായിട്ട് വരും. അങ്ങനെ ബെൻഡായി വരുന്ന ഇതിനെ നമ്മളിങ്ങനെ ഡ്രിബിൾ ചെയ്യാം. പക്ഷേ മിക്കവരും ചെയ്ത് കണ്ടിട്ടുണ്ട് നന്നായി ബെൻഡാക്കിയിട്ട് ഡ്രിബിൾ ചെയ്യുന്നത്, അങ്ങനെ ചെയ്താൽ നമുക്ക് ശരിയാവില്ല, കാരണം വിരലിൽ ഇങ്ങനെ കൊളിഷൻ വരും. അപ്പോൾ നമ്മൾ നൈസ് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്താൽ മതി, ചെറുതായിട്ട് ബെൻഡ് ചെയ്താലേ നമുക്ക് അറിയുള്ളൂ, വലുതായി ബെൻഡ് ചെയ്താൽ നമ്മുടെ ഫുള്ള് കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ ഈ വിരൽ ഈ വിരൽ ഈ വിരൽ ഇവിടെ വയ്ക്കുക, ഇൻഡെക്സ് ഇവിടെ വയ്ക്കുക, എന്നിട്ട് നമ്മുടെ തമ്പ് ഈ ഇതിൻ്റെ നടുക്കായിട്ട്, ഏകദേശം നടുക്ക് അല്ലെങ്കിൽ നടുക്കിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് എന്നുവെച്ചാൽ ഈ ഭാഗത്തോടടുത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെയല്ല ഇങ്ങനെ, നമുക്കിങ്ങനെയാണ് ക്യാച്ച് ചെയ്യേണ്ടത്, മിക്കവരും കൈ പിടിക്കുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ പിടിച്ചാൽ കയ്യിൽ നിന്ന് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ പിടിക്കണം, ഈ ഒരു വിരൽ ഇങ്ങോട്ട് ഇങ്ങനെ പൊന്തിച്ച് വെക്കണം. അപ്പം നമ്മൾ ക്യാച്ച് ചെയ്യുമ്പോൾ ഇത് പോവാതിരിക്കും, പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിരൽ പ്രധാനമായിട്ട് അവിടെ വെക്കണേ. ഞാൻ കാണിച്ചുതരാം ഇവിടെ ഇങ്ങനെ വെച്ചിട്ട്, അല്ല നമ്മൾ വെക്കുമ്പോൾ ഇങ്ങനെ അടുത്തടുത്തായിട്ടായിരിക്കും വെക്കുക, പക്ഷേ ഡ്രിബിൾ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ തനിയെ ഇങ്ങനെ ഗ്യാപ്പ് വന്നോളും. നമ്മൾ ബലം എക്സേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ തനിയെ ഗ്യാപ്പ് വരും. പിന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യാൻ എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്യണം, അത്ര നമ്മൾ ചെയ്യണ്ടു. അത് ചെയ്യണോടുകൂടി ഇതും ഇങ്ങനെ വരും, ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ ആയിരിക്കും അതും ടിക്കിരിക്കുക, പിന്നെ അതിങ്ങനെ ബെൻഡായി ഇങ്ങനെ വളയും, നമ്മുടെ ഇൻഡെക്സ് ഇവിടെ വയ്ക്കുമ്പോൾ ഇങ്ങനെ വളയും. അത് കഴിഞ്ഞിട്ട് നൈസായിട്ട് നമ്മളിങ്ങനെ വിടാം, കൂട്ടത്തിൽ ഇൻഡെക്സും ചെറുതായിട്ട് ഇങ്ങനെ പൊക്കാം, ഇൻഡെക്സ് ഇങ്ങനെ ചെറുതായിട്ട് പൊക്കാം, അത്ര നമ്മൾ ചെയ്യണം. ആദ്യം തന്നെ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ഡ്രിബിൾ ചെയ്ത് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഹൈറ്റ് പൊക്കി നോക്കാം, കുറച്ചും കൂടെ ഹൈറ്റ് പൊക്കി നോക്കാം. അങ്ങനെ അങ്ങനെ ചെയ്ത് വരുമ്പോൾ അനാക്കൗണ്ട് ഓക്കെ ആയിക്കോളും, അത്രയുള്ള സംഭവം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാതിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.